കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ ആറംഗ സംഘത്തെ കൂടി അന്വേഷണത്തിനായി നിയോഗിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പുറമെ ബേക്കൽ DYSP ജെയിൻ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂടി പ്രതികൾക്കായി തിരച്ചിൽ നടത്തും. നിക്ഷേപകർ ആശങ്കയിലാണെന്നും മുഖ്യപ്രതി കെ രതീഷിനെ ഉടൻ പിടികൂടണമെന്നും CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സൊസൈറ്റിയിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തു മുങ്ങിയ ബാങ്ക് സെക്രട്ടറിയും CPIM നേതാവുമായിരുന്ന കെ രതീശനായി അന്വേഷണ സംഘം ബംഗളൂരു, ഹസൻ, മൈസൂരു, ശിവമൊഗ എന്നിവിടങ്ങളിൽ തെരച്ചിൽ നടത്തി. പ്രതി വാട്സപ്പ് വഴി അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിളിക്കുന്നുണ്ടെന്നാണ് വിവരം. രതീശൻ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം മറ്റ് ബാങ്കുകളിൽ പണയം വെക്കാൻ സഹായിച്ച മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതും സ്വർണം പിടിച്ചെടുത്തതും മാത്രമാണ് കേസിലുണ്ടായ ഏക പുരോഗതി. പ്രധാന പ്രതി ഇപ്പോഴും ഒളിവിൽ കഴിയുന്നതിനാൽ പോലീസിന് മേൽ സമ്മർദ്ദമേറി. ഇതോടെയാണ് അന്വേഷണത്തിനായി കൂടുതൽ സംഘത്തെ നിയോഗിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പുറമെ ബേക്കൽ DYSP ജെയിൻ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘം കൂടി കേസന്വേഷിക്കും. തട്ടിപ്പിൽ പങ്കാളികളായ റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ കുറിച്ച് പുതിയ സംഘം അന്വേഷണം നടത്തും. പ്രതികളെ അറസ്റ്റ് ചെയ്തു, മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തു. പ്രധാനപ്പെട്ട പ്രതിയെ കിട്ടാനുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് പാർട്ടി അതിന്റെ പിന്നാലെയുണ്ട്. അതുകൂടാതെ ഇന്ന് ഞങ്ങൾ DYSP ബേക്കൽ DYSP കീഴിൽ ഒരു പുതിയൊരു സംഘത്തെ കൂടെ നിയോഗിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. അതെ, പ്രതികളെ ഉടൻ പിടികൂടണമെന്നും അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടെന്നും CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ. അടിയന്തരമായി കണ്ടെത്തണം, അത് കണ്ടെത്താതെ നിങ്ങൾ SP തന്നെ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പോലീസ് ഇതിൽ കാര്യക്ഷമമായി ഇനിയും ഇടപെടണം എന്നുള്ളത് തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള അഭിപ്രായം. പ്രധാന പ്രതികളുടെ അറസ്റ്റ് വൈകുന്തോറും നിക്ഷേപകർ ആശങ്കയിലാവുകയാണ്. 24 കാസർഗോഡ്.